സന്നിധാനത്തെ സുരക്ഷ കൂട്ടിയതിന്റെ ഭാഗമായി ഡ്രോൺ നിരീക്ഷണം. വനപ്രദേശത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നറിയാനാണ് പരിശോധന. ശബരിമലയിൽ അധികൃതർ സുരക്ഷ ശക്തമാക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാണ്ഡിത്താവളത്തിലാണ്. ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പരിശോധന നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സന്നിധാനത്തിന് സമീപമുള്ള വനപ്രദേശങ്ങളെ നിരീക്ഷിക്കുകയാണ് പ്രധാനമായും ഇതുകൊണ്ട് പോലീസ് ലക്ഷ്യമിടുന്നത്. നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാടിൽ നടക്കുന്നുണ്ടോ, കാട്ടിൽ നടക്കുന്നുണ്ടോ, ആരെങ്കിലും അധികൃതരുടെ കണ്ണു വെട്ടിച്ച് കാട്ടിനകത്തെത്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ, ഇതെല്ലാം തന്നെ പരിശോധിക്കുകയാണ് അധികൃതർ. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് റൂട്ട് മാർച്ചും സന്നിധാനത്ത് നടത്തിയിരുന്നു. സ്പെഷ്യൽ ഓഫീസർ ശ്രീ ഹരിശ്ചന്ദ്രൻ നായിക് നമുക്കൊപ്പം ഉണ്ട്. എന്താണ് നമ്മൾ ഈ ഡ്രോൺ ഓപ്പറേഷനിലൂടെ ലക്ഷ്യമിടുന്നത്? ഇത് നമ്മുടെ സന്നിധാനത്തിലുള്ള ഏരിയ സർവൈലൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫോറസ്റ്റ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ആ ഭാഗത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടോ അല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം ഏരിയ ഡൊമിനേഷൻ ചെയ്ത ഏരിയ സർവൈലൻസ് ആണ്. അപ്പോൾ നമുക്ക് 120 മീറ്ററോളം ഉയരത്തിലുള്ള 15 ഡിസ്റ്റൻസിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് പിന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷണത്തിലാണ്. പക്ഷെ നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എന്നാലും ഒന്നുകൂടി അത് അതിന്റെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നേരത്തെ തന്നെ ഇവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 കമ്പനി അധികം പോലീസുകാർ സന്നിധാനത്തെത്തി. ആധാർ കാർഡുള്ളവർ മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, ഇവിടെ തങ്ങാൻ അനുവാദം നൽകുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും സന്നിധാനത്ത് സുരക്ഷ കടുപ്പിച്ചിരിക്കുകയാണ്. കൃഷ്ണകുമാറിനൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.